بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل وسلم وبارك على عبدك ورسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. اللهم اجعل نصيحتي نصيحة مؤثرة في قلوب الناس، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ പ്രിയപ്പെട്ട മലയാളം ഇസ്ലാമിക് കോഴ്സ് ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി മലയാളം ഇസ്ലാമിക് കോഴ്സിലേക്ക് സ്വാഗതം. മലയാളം ഇസ്ലാമിക് കോഴ്സിൽ ഇന്ന് വളരെ ചിന്തനീയമായ കാലികമായ ഒരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വിശുദ്ധമായ ഓരോ റമദാൻ മാസവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാൻ മാസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാൻ വേണ്ടി നാം എപ്പോഴും അത് ഓരോ റമദാനിലും നാം പരിശ്രമിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ റമദാനുകളിലായി ആ റമദാനിൽ നാം അനുഭവിക്കാത്ത നേരിടേണ്ടി വരാത്ത പല പ്രശ്നങ്ങളും ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം നേരിടുന്നുണ്ട്. അങ്ങനെയുള്ള മറ്റുള്ള റമദാനിൽ നിന്നും ഈ റമദാനെ വ്യത്യസ്തമാക്കുന്ന നാല് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് മലയാളം ഇസ്ലാമിക് കോഴ്സിൽ കൂടി നിങ്ങളുമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ വിഷയം, ഈ വിശുദ്ധമായ റമദാൻ മാസം ഓരോ ദിവസം കഴിയും തോറും, ഇന്നിപ്പോൾ 11-ാമത്തെ നോമ്പാണ്, ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 11-ാമത്തെ നോമ്പാണ്. അപ്പോൾ ഈ 11 ദിവസത്തിൽ ഓരോ ദിവസവും ഓരോ ദിവസത്തെ നോമ്പ് കഴിയും തോറും ജനങ്ങൾ കൂടുതൽ കൂടുതൽ മുമ്പുള്ള റമദാൻ മാസത്തിൽ നിന്ന് പ്രത്യേകിച്ച് വളരെ ക്ഷീണിതരാണ്. കാരണം ഓരോ നോമ്പ് കഴിയും തോറും ശാരീരികമായി ക്ഷമത കുറയുന്നു, അസ്വസ്ഥതകളുണ്ടാകുന്നു, പ്രയാസങ്ങളുണ്ടാകുന്നു, വളരെയേറെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകൾ എല്ലാം ഒന്നാണെങ്കിലും ചെയ്യുന്ന ഇബാദത്തുകളുടെ പ്രതിഫലങ്ങൾ ആനുപാതികമായിട്ട് ഏറ്റവും വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഏറ്റവും വ്യത്യാസമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഓരോ വിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലത്തിൻ്റെ മാനദണ്ഡം ആ അമൽ ചെയ്യുവാൻ വേണ്ടി അവൻ എടുത്ത എഫർട്ടാണ്. വിശ്വാസം, നിഷ്കളങ്കത, ഭയഭക്തി, സൂക്ഷ്മത, അറിവ്, അങ്ങനെ പല ഘടകങ്ങളും ഒരു മനുഷ്യൻ്റെ അമലിൻ്റെ പ്രതിഫലം നിർണയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരാൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു, പെട്ടെന്ന് അയാൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു എന്നുള്ള നിലയിൽ നിസ്കരിക്കുന്നു, അയാൾക്ക് കിട്ടുന്ന പ്രതിഫലവും, ഒരു പണ്ഡിതൻ നിസ്കരിക്കുന്നു, അയാൾ ഫാത്തിഹയുടെയും വജ്ജഹത്തിൻ്റെയും നിസ്കാരത്തിൽ ഓതുന്നതിൻ്റെയൊക്കെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ അടുപ്പം കിട്ടുന്നതിന് വേണ്ടി ഒരു സൂക്ഷ്മമായിട്ട് സൂക്ഷ്മതയോടുകൂടി അർത്ഥ തലങ്ങൾ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം ആദ്യം പറഞ്ഞവരെക്കാളും കൂടുതലായിരിക്കും. പിന്നെ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ അള്ളാഹുവിൽ വളരെ സാമീപ്യം ലഭിച്ച ഒരു വലിയൻ്റെ നിസ്കാരമാണെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത വ്യക്തിയായിരിക്കാം, അള്ളാഹുവിൻ്റെ ലിഖാ മാത്രമായിരിക്കാം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ
ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്യുന്ന അമലുകൾക്ക് അവരുടെ വിശ്വാസത്തിൻ്റെയും സൂക്ഷ്മതയുടെയും നിഷ്കളങ്കതയുടെയും അർപ്പണ മനോഭാവത്തിൻ്റെയും വ്യതിയാനങ്ങൾക്കനുസൃതമായി പ്രതിഫലങ്ങൾ വ്യത്യസ്തമാകാറുണ്ട്. ഇൻഷാല്ലാ, അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം റമദാനിൽ നാം അനുഭവിച്ചതിനേക്കാൾ വളരെയേറെ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഒക്കെയാണ് നാം ഈ റമദാൻ അനുഭവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുമായി നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്പെഷ്യലി 2019 ഈ വർഷത്തെ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ 100% ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ റമദാനിനെ വ്യത്യസ്തമാക്കുന്ന രണ്ടാമത്തെ ഘടകം, ചൂട് കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ വളരെയേറെ നമ്മെ ബാധിക്കുന്നു. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിന് തൊട്ട് മുമ്പ് തന്നെ സൂര്യതപം ഏറ്റുകൊണ്ട് ഒരുപാട് പേർ മരണപ്പെടുകയും ഒരുപാട് പേരുടെ സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതായി നാം വായിക്കുന്നു. ഇപ്പോൾ നല്ല ചൂടാണ്, കേരളത്തിൽ മുഴുവനും മഴ പെയ്യേണ്ട ഒരു സമയമാണ്, വേനൽമഴ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ നാം ആഗ്രഹിക്കുന്ന നിലയിൽ വേനൽമഴ നമുക്ക് ലഭ്യമാകുന്നില്ല. അതിൻ്റെ ഒരു വേരിയേഷൻസ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും, മനുഷ്യൻ മാത്രമല്ല നാൽക്കാലി മൃഗങ്ങൾ പോലും അതിൻ്റെ വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായ നഗ്നമായ ഒരു സത്യം. അപ്പോൾ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ മുൻപുള്ള റമദാൻ മാസത്തിനേക്കാൾ വളരെയേറെ ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ റമദാൻ മാസത്തിന് മറ്റുള്ള റമദാൻ മാസത്തെയുമായി നാം കമ്പയർ ചെയ്യുമ്പോൾ വളരെയേറെ പ്രതിഫലം, 100% പ്രതിഫലം നമുക്ക് ലഭിക്കാൻ 100% വളരെ ചാൻസുണ്ട്. അതുപോലെ തന്നെ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ മറ്റൊരു അത്യപൂർവമായ വളരെ ദുഷ്കരമായൊരവസ്ഥയാണ് പകലിൻ്റെ ദൈർഘ്യത. കഴിഞ്ഞ ഒരു റമദാൻ മാസത്തിലും നമുക്ക് നേരിടേണ്ടി വരാത്ത നിലയിൽ 14 മണിക്കൂറിലധികമാണ്, 14 മണിക്കൂറോ അല്ലെങ്കിൽ 14 മണിക്കൂറിൽ അധികമോ സമയമാണ് ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നാം പ്രഭാതം മുതൽ ഇടയത്താഴം മുതൽ നോമ്പുതുറ വരെയുള്ള സമയങ്ങൾ നാം ചെലവഴിക്കേണ്ടത് ദീർഘമേറിയ 14 മണിക്കൂറുകളാണ്. ഈ 14 മണിക്കൂറുകൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഒരു സാധാരണക്കാരനെയായിരിക്കും. അതായത് പള്ളി ജോലിയുമായി ബന്ധമില്ലാത്ത, ഉസ്താദുമാരല്ലാത്ത, മുഅദ്ദീൻമാരല്ലാത്ത, മുഅല്ലിമീങ്ങളല്ലാത്ത സാധാരണ ജനങ്ങൾ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി ക്രീഡാ മത്സരം നടത്തുന്ന, മത്സരബുദ്ധിയോടെ ജീവിതത്തിനെ നോക്കിക്കാണുന്ന, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒന്നിറക്കി വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, എന്നാൽ അതോടൊപ്പം തന്നെ ആത്മീയമായ വശങ്ങളെ കണ്ടറിയുകയും അതിൽ ആകൃഷ്ടരാവുകയും അതിൽ ആത്മീയതയിൽ അനുഭൂതി കണ്ടെത്തുകയും ചെയ്യുന്ന, എന്നാൽ സാധാരണ ജീവിതത്തിൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന, സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട ഒരുപാട് ജനങ്ങളെ അതികഠിനമായിട്ട് ഈ വിശുദ്ധമായ റമദാൻ മാസം പരീക്ഷിക്കുകയാണ്. കാരണം 14 മണിക്കൂറാണ്. നാം മനസ്സിലാക്കുക, ഈ 14 മണിക്കൂർ എന്ന് പറയുമ്പോൾ, ഈ 14 മണിക്കൂറിൽ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ, നാം തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ഒരു ശരാശരി ഒരു മനുഷ്യൻ അവൻ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായാലും ഒരു 11 മണി 11:30 ഉൾപ്പെടെയാവും. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും. 12 മണിയോട് അടുത്ത സമയത്തായിരിക്കും ഉറങ്ങുക. ഉറങ്ങിക്കഴിഞ്ഞാൽ 4:17 സുബഹിയുടെ വാങ്കാണ്. അപ്പോൾ ഈ 4:17 സുബഹിയുടെ വാങ്ക് കൊടുക്കുമ്പോൾ, 4:17 4:37 അല്ലെങ്കിൽ 4:40 സമയം സുബഹിയുടെ വാങ്ക് വരുന്നുണ്ട്. ഈ സമയത്ത് വാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവൻ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാകാം. അതുപോലെ മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത്, കുളിക്കേണ്ടവരാണെങ്കിൽ നേരത്തെ സുന്നത്തായ കുളികളൊക്കെ കുളിച്ചിട്ട് വളരെ നോമ്പ് പിടിക്കാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടുകൂടി വന്ന് ഇടത്താഴം കഴിക്കും. ഇടത്താഴം കഴിച്ചതിന് ശേഷം പിന്നെ സുബഹിയുടെ വാങ്ക് കൊടുക്കും. സുബഹിയുടെ വാങ്കിന് ശേഷവും സൂര്യോദയം വരെ ഉറങ്ങാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ചില ആൾക്കാർ പ്രതിഫലത്തിന് വേണ്ടി ഉറങ്ങാതെ, ഉറക്കം തൃണവൽക്കരിച്ചുകൊണ്ട് ഉറങ്ങാതെ കാത്തിരിക്കുന്നവരുണ്ട്. പിന്നെ സൂര്യോദയമാകുമ്പോൾ അവർക്ക് ജോലിക്ക് പോകേണ്ട ഒരവസ്ഥയാണ്. അങ്ങനെ പിന്നെ അവർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഈ 5 നേരത്തെ നിസ്കാരം പോലും ചിലപ്പോൾ ശരാശരി ഒരു മനുഷ്യന് ജമാഅത്തായി നിസ്കരിക്കാൻ പോലും അവസരമില്ലാത്ത രീതിയിലുള്ള ജോലി തിരക്കുകളും കഠിനമേറിയ ഗൗരവമുള്ള ജോലികളുമുള്ള സാധാരണക്കാർ ധാരാളമുണ്ട്. അവർ പിന്നെ രാത്രി വന്നതിന് ശേഷം പിന്നെ വീണ്ടും ഇതുപോലെ തന്നെയാണ്. നോമ്പ് തുറ കഴിഞ്ഞിട്ട് രാത്രി തറാവി നിസ്കരിച്ചിട്ടതിന് ശേഷം പിന്നെ, ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ദൈർഘ്യമേറിയ ഈ ഒരു റമദാൻ മാസത്തിൽ ഒരു മനുഷ്യൻ ആത്യന്തികമായി അവൻ ഉറങ്ങിയിരിക്കേണ്ട ഒരു 8 മണിക്കൂർ ഉറക്കം പോലും ശരീരത്തിൻ്റെ യഥാർത്ഥ സുഗമമായ പ്രവർത്തനത്തിന് സഹായകരമാകുന്ന ആരോഗ്യപരമായ 8 മണിക്കൂർ ഉറക്കം പോലും ലഭിക്കാത്ത വളരെ പരിതാപകരമായ ഒരു റമദാനാണ്. ഈ 4 കാര്യങ്ങളെ നാം കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാൻ
ഈ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ ത്യാഗപൂർണമായ നോമ്പുകൾ എടുത്ത് പ്രതിഫലം കരസ്ഥമാക്കുന്നവരുടെ പട്ടികയിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പിൽ വെച്ച് ഏറ്റവും പ്രതിഫലമേറിയ നോമ്പ്, മഹാന്മാർ പഠിപ്പിക്കുകയാണ്, നോമ്പിൽ വെച്ച് ഏറ്റവും പ്രതിഫലമേറിയ നോമ്പ് എന്ന് പറയുന്നത് അതികഠിനമായ ചൂടുള്ള സമയത്ത് അനുഷ്ഠിക്കുന്ന നോമ്പുകളാണ്. ആ ഒരു നോമ്പിൻ്റെ അറിവും കൂടി ഇതിലേക്ക് നാം സംഗമിപ്പിച്ച് നോക്കുമ്പോൾ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം എന്തുകൊണ്ടും നമ്മെ അത്ഭുതപ്പെടുത്തും, നമ്മെ ഞെട്ടിക്കുന്ന പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു തആല 2019 നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉന്നതമായ പ്രതിഫലം കരസ്ഥമാക്കുമ്പോൾ ചിലപ്പോൾ നാം വളരെയേറെ എഫർട്ട് എടുക്കേണ്ടി വരും, വളരെ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ അറിയപ്പെടും. അങ്ങനെയാണല്ലോ, സത്യവിശ്വാസികളാണെങ്കിൽ അവരെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം കൊണ്ട് സാമ്പത്തികം നഷ്ടപ്പെടുത്തി ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും, മക്കളെ കൊണ്ട് പരീക്ഷിക്കും, ഭാര്യമാരെ കൊണ്ട്. ചിലപ്പോൾ ചില സഹോദരിമാരെ വിളിച്ച് കരയാറുണ്ട്, സാർ എനിക്ക് 22 വയസ്സേ ഉള്ളൂ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, എൻ്റെ ഭർത്താവ് ഞാൻ എന്നെ മൊഴി ചൊല്ലി. അങ്ങനെ അതികഠിനമായ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ സംസ്കരിപ്പിക്കുകയാണ്, നമ്മളെ സംസ്കരിച്ച് അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം നമുക്ക് കരസ്ഥമാക്കാൻ പ്രാപ്തമാക്കുകയാണ്. അതുകൊണ്ട് ഈ പരീക്ഷണങ്ങളിൽ ഒന്നും, ദാരിദ്ര്യമാകട്ടെ, കുടുംബ വിഷയമാകട്ടെ, ആരോഗ്യപരമായ അസുഖങ്ങളാകട്ടെ, അല്ലെങ്കിൽ കടങ്ങളാകട്ടെ, ഇത്തരത്തിലുള്ള ഒരു വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നാം അതിനെക്കുറിച്ച് വളരെ വികാരഭരിതരമായി ചിന്തിച്ചിട്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്കൊരിക്കലും അത് നമുക്ക് യോജിച്ചതല്ല. മറിച്ച് ഏത് പരീക്ഷണം വന്നാലും അത് നെഞ്ചു നിവർത്തി നിന്ന് സത്യവിശ്വാസിയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നല്ലോ, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ വ്യസനിക്കേണ്ട, ഇങ്കുന്തു മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നത സമുദായം, പക്ഷേ ഇങ്കുന്തു മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്കാണ് വിജയം. ദുനിയാവിലെ ജനങ്ങൾ നമുക്കെതിരെ അറിയുന്ന ദുരാരോപണങ്ങൾക്കും വ്യാജാരോപണങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒന്നും നാം ചെവി കൊടുക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ഉന്നതമായ പ്രതിഫലം കരസ്ഥമാകും. അത്തരത്തിൽ വിശുദ്ധമായ ഈ റമദാൻ 2019 നാം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് വളരെയേറെ പ്രതിഫലമുള്ളതാണ്. അതോടൊപ്പം തന്നെ ധാരാളം ഖുർആൻ പാരായണങ്ങളും മറ്റ് സൽക്കർമ്മങ്ങൾ ഇതര സൽക്കർമ്മങ്ങളുമായിട്ട് എല്ലാവരും വളരെയേറെ ഈ റമദാൻ മാസത്തിനെ പരിപോഷിപ്പിക്കുകയും ഉന്നതമായ പ്രതിഫലം കരസ്ഥമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.